കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യമുണ്ടായത്? കുട്ടിക്കാലത്ത് ഈ ഒരു ചോദ്യം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കുഞ്ഞുനാളിലെ കൗതുകം ഇടയ്ക്കെവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നീടും ഈ ചോദ്യം പലതവണ കേട്ടെങ്കിലും ഉത്തരം കണ്ടെത്താൻ ആരും ശ്രമിക്കാറില്ല. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് ശ്രമിക്കാം. നാളെ നമ്മുടെ കുട്ടികളും ചെറുമക്കളുമെല്ലാം ഈ ചോദ്യം ചോദിച്ചാൽ അവർക്ക് കൃത്യമായി ഉത്തരം നൽകണമല്ലോ. ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ അത് മനസ്സിലാക്കാനാണ് പ്രയാസം. കാരണം പറയാൻ പോകുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. തെളിവുകൾ ഓരോന്നായി നിരത്തിയാലും ഇന്നും മനുഷ്യൻ അംഗീകരിക്കാൻ മടിക്കുന്ന വിഷയം, മനുഷ്യൻ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വിഷയം, ആധുനിക മനുഷ്യർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം, എല്ലാവരും ഏറ്റവും നന്നായി പഠിച്ചിരിക്കേണ്ട വിഷയം, എന്നാൽ സ്കൂളിലെ ടീച്ചർമാർ പോലും പഠിപ്പിക്കാൻ മടിക്കുന്ന വിഷയം, പരീക്ഷയ്ക്ക് അധികം ചോദ്യങ്ങളൊന്നും വരാത്ത കാരണം കൊണ്ട് കുട്ടികൾ ഒഴിവാക്കി വിടുന്ന വിഷയം, ഉടൻ തന്നെ പാഠ്യപദ്ധതിയിൽ നിന്നും നീക്കം ചെയ്തേക്കാവുന്ന വിഷയം, ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും എങ്ങനെ നിലകൊണ്ടു എന്ന് വിവരിക്കുന്ന വിഷയം. പരിണാമം. 2013 ഫെബ്രുവരി 15. സമയം രാവിലെ 9:20. റഷ്യയിലെ ചെല്യാബിൻസ്ക് പട്ടണത്തിന് നേരെ ഒരു തീജ്വാല പാഞ്ഞെടുക്കുന്നു. സൂര്യരശ്മിയേക്കാൾ 10 മടങ്ങ് തീവ്രതയുള്ള പ്രകാശം ആ പ്രദേശത്തൊട്ടാകെ പരക്കുന്നു. ഭൂമിയിൽ പതിക്കുന്നതിന് തൊട്ടുമുമ്പ് അന്തരീക്ഷത്തിൽ വെച്ച് ആ ഉൽക്ക പൊട്ടിത്തെറിക്കുന്നു. ഈ പൊട്ടിത്തെറിയുടെ അതിരൂക്ഷമായ ചൂടിൽ 1500-ൽ പരം ആളുകൾക്ക് പൊള്ളലേൽക്കുന്നു. ഉൽക്കാപതനത്തിന്റെ ആഘാതത്തിൽ 7200-ഓളം കെട്ടിടങ്ങൾ തകരുന്നു. ഇത് വെറും 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്ന് നമുക്കറിയാം. നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ ഒരു കഥ നാം വിശ്വസിക്കണോ അതോ അവിശ്വസിക്കണോ എന്ന ചോദ്യം പോലും ഉയരുന്നില്ല. പത്രങ്ങളിലൂടെയും ന്യൂസ് റിപ്പോർട്ടുകളിലൂടെയും ഈ വാർത്ത നാം അറിഞ്ഞതുമാണ്. മാത്രവുമല്ല, 10 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ആ സമയദൈർഘ്യം എത്രത്തോളമാണ് എന്ന് നമ്മുടെ തലച്ചോറിന് നന്നായി മനസ്സിലാവും. കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ 10 വർഷത്തിൽ കൂടുതൽ സമയം ഈ ഭൂമിയിൽ ചെലവഴിച്ചിട്ടുള്ളവരാണ്. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയൻ മേഖലയിലുള്ള ടുങ്കുസ്ക നദിക്ക് സമീപത്തുള്ള കാടിനെ 2 കിലോമീറ്റർ മുകളിൽ വെച്ച് ഒരു പടുകൂറ്റിനുൽക്ക പൊട്ടിത്തെറിക്കുന്നു. നിമിഷനേരം കൊണ്ട് അവിടെയുണ്ടായിരുന്ന 8 കോടിയോളം മരങ്ങൾ വെന്തുപോകുന്നു. ഹിരോഷിമയിൽ പതിച്ച ആറ്റം ബോംബിന്റെ 1500 മടങ്ങ് തീവ്രതയായിരുന്നു ഈ വിസ്ഫോടനത്തിന് ഉണ്ടായിരുന്നത്. ഒട്ടനവധി പക്ഷിമൃഗാദികൾ ആ പ്രദേശത്ത് വെന്തുമരിച്ചു. എന്നാൽ ഇന്നും ജനവാസമില്ലാത്ത ഈ മേഖലയിൽ അന്ന് 3 പേരെങ്കിലും മരിച്ചിരുന്നിരിക്കാം എന്ന് കണക്കുകൾ പറയുമ്പോഴും ഒരു മരണം പോലും സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ മനുഷ്യരാശിയുടെ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽക്കാ വിസ്ഫോടനമായിരുന്നു അത്. ഈ സംഭവം നടന്നത് 115 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. 115 വർഷം എന്നത് എത്ര ദൈർഘ്യമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിന് സാധിക്കില്ല. കാരണം നമ്മൾ ആരും തന്നെ 115 വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചവരല്ല. മാത്രവുമല്ല, 1908 നമ്മൾ ആരും ജനിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നും അതോ ഇത് വെറും നുണക്കഥയാണോ എന്ന സംശയവും സ്വാഭാവികമായും ഉണ്ടായേക്കാം. അത് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി സംഭവ സ്ഥലത്ത് ചെന്നാൽ ഒരു വലിയ പ്രദേശത്ത് മാത്രം മരങ്ങൾ വളരാത്തതായി കാണാൻ സാധിക്കും. എന്നാൽ അവിടെ നിങ്ങൾക്ക് ഉൽക്കാപതനത്തിന്റെ കുഴി കാണാൻ സാധിക്കില്ല. അന്തരീക്ഷത്തിൽ വെച്ച് വിസ്ഫോടനമുണ്ടായതാണ് കാരണം. എന്നാൽ ചരിത്ര ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം 115 വർഷങ്ങൾ എന്നത് വളരെ ചെറിയ ഒരു കാലമാണ്. അവർ ആ ഉൽക്കാ വിസ്ഫോടനം നടന്നതിന്റെ തെളിവുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവ പരിശോധിച്ചാൽ സംഭവം സത്യമാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാം. 115 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ ചിലവഴിച്ച സമയത്തിന്റെ 3-ഓ 4-ഓ ഇരട്ടിയാണ് എന്നെങ്കിലും നമുക്ക് അനുമാനിക്കാം. എന്നാൽ 500 വർഷം എന്ന് പറഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നീട് അങ്ങോട്ട് 1000 വർഷം എന്ന് പറഞ്ഞാലും 100,000 വർഷം എന്ന് പറഞ്ഞാലും 1,000,000 വർഷം എന്ന് പറഞ്ഞാലും അതൊക്കെ നമുക്ക് വെറും അക്കങ്ങൾ മാത്രമായിരിക്കും. ഇതാണ് പരിണാമം എന്ന വിഷയം മനസ്സിലാക്കാൻ മനുഷ്യന് വലിയ പ്രയാസം വരുന്നതിൻ്റെ കാരണം. പരിണാമം എന്ന് പറഞ്ഞാൽ രൂപമാറ്റം സംഭവിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ജീവനും സൃഷ്ടിക്കപ്പെടുന്നതല്ല, മറിച്ച് കാലക്രമേണയുള്ള രൂപമാറ്റം സംഭവിച്ച് പല ജീവിവർഗങ്ങളായി മാറുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇതുപോലൊരു മാറ്റം സംഭവിക്കാൻ കുറഞ്ഞത് 1,000,000 വർഷങ്ങളെങ്കിലും ആവശ്യമാണ്. ഇത് മനസ്സിലാക്കാത്തവരാണ് എന്തുകൊണ്ട് മൃഗശാലയിലെ കുരങ്ങുകളൊന്നും മനുഷ്യരായി മാറുന്നില്ല എന്ന് മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷാ ഹെ എന്ന് സ്കൂളിൽ പഠിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇന്ത്യക്കൊരു രാഷ്ട്രഭാഷയില്ലെന്നും
ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത് എന്നും നാം പിന്നീട് മനസ്സിലാക്കി. എന്നാൽ മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ് എന്നാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇന്നും കോളേജ് വിദ്യാർത്ഥികളോട് പോലും പരിണാമ സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാൽ ലഭിക്കുന്ന മറുപടി കുരങ്ങൻ മനുഷ്യനായി മാറി എന്ന് പറയുന്ന സിദ്ധാന്തമാണ് എന്നാണ്. അതുപോലെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം ഇതാണ്, നാല് കാലിൽ നടക്കുന്ന കുരങ്ങനിൽ നിന്ന് പതിയെ പതിയെ നിവർന്നു വരുന്ന മനുഷ്യൻ. പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ നിർഭാഗ്യമാണ് ഇന്നും നമ്മുടെ സ്കൂൾ ചുവരുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചിത്രം. ഒരു നേർരേഖാ ദിശയിൽ കുരങ്ങ് കാലക്രമേണ മനുഷ്യനായി മാറിയെന്ന് പറയുന്നതല്ല പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം കുറച്ചുകൂടി നന്നായി വിവരിക്കുന്ന ചിത്രം ഒരു മരത്തിൻ്റെതാണ്. ഒരു മരത്തടിയിൽ നിന്നും നാലോ അഞ്ചോ ശാഖകൾ ഉണ്ടാകുന്നു. ഓരോ ശാഖകളിൽ നിന്നും പത്തിലധികം ഉപശാഖകൾ ഉണ്ടാകുന്നു. ഈ ഉപശാഖകളിൽ നിന്നും നൂറോളം ഇലകൾ ഉണ്ടാകുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഇലകളുടെ തുടക്കം അന്വേഷിച്ചു പോയാൽ അത് ചെന്ന് അവസാനിക്കുന്നത് മരത്തടിയിലാണ്. മനുഷ്യപരിണാമം കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു ഉദാഹരണം മൂലമാണ്. മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നല്ല. മനുഷ്യനും കുരങ്ങനും ഒരു കാലത്ത് ഒരു പൊതുപൂർവികനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഡ്രയോപിതക്കസ് എന്ന ജീവിയിൽ നിന്നാണ് ഒറാങ്കൂട്ടനും ഗോറില്ലയും മനുഷ്യനും ചിമ്പാൻസിയും ബോനോബോയുമെല്ലാം ഉണ്ടാകുന്നത്. മനുഷ്യരുടെ പൂർവികരല്ല കുരങ്ങുകൾ. കുരങ്ങുകൾ നമ്മുടെ കസിൻസാണ്. ഒരു മുതുമുത്തച്ഛൻ്റെ പല മക്കളിലുണ്ടായ പേരമക്കളാണ് മനുഷ്യരും കുരങ്ങുകളും. ഈ കാര്യങ്ങളൊക്കെ ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ എന്ത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്തായാലും ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി 1.5 കോടി വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കില്ല. ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുരങ്ങു വർഗത്തിലുള്ള ജീവികളുടെയും മനുഷ്യൻ്റെയും DNA സാമ്പിളുകൾ ശേഖരിച്ച് മനുഷ്യരും കുരങ്ങു ജീവികളും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള സാമ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കലാണ്. സാധാരണയായി കുറ്റം തെളിയിക്കാനും ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാനുമൊക്കെ നടത്തിവരുന്ന ഒരു ടെസ്റ്റാണ് ഈ DNA ടെസ്റ്റ്. ആർക്കും നിഷേധിക്കാനാകാത്ത ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ് DNA ടെസ്റ്റ്. അതിൻ്റെ ആധികാരികത 100% എന്ന് തന്നെ പറയാം. അതുകൊണ്ട് കുരങ്ങു വർഗത്തിൽപ്പെട്ട ഓരോ ജീവികളുടെയും DNA സാമ്പിളുകൾ മനുഷ്യൻ്റെ DNA സാമ്പിളുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ DNAയും നിങ്ങളുടെ DNAയും തമ്മിൽ 99.9% സാമ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. എങ്കിൽ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലുള്ള സാമ്യത എത്ര ശതമാനമാണെന്ന് ഒന്ന് ഊഹിച്ചു നോക്കാമോ? 50%, അല്ലെങ്കിൽ 75%, 98.8% സാമ്യത. അതായത് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും DNAയിലുള്ള വ്യത്യാസം വെറും 1.2% മാത്രമാണ് എന്ന് പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ചിരി മെല്ലെ ഒന്ന് മായും, എന്നേക്കുമായി. എന്നാൽ ഈ 1.2% വ്യത്യസ്തതയിൽ തന്നെ കോടിക്കണക്കിന് ജനിതക കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ വ്യത്യാസങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൻ്റെയും ചിമ്പാൻസി ചിമ്പാൻസിയായിരിക്കുന്നതിൻ്റെയും കാരണം. കഴിഞ്ഞില്ല, മനുഷ്യൻ്റെയും ബോനോബോയുടെയും ഗൊറില്ലയുടെയും ഒറാങ്കുട്ടിൻ്റെയും DNA സാമ്പിളുകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ അത് 95% കൂടുതലാണ് എന്ന് തെളിയും. അതോടെ പരിണാമ സിദ്ധാന്തത്തോടുള്ള പരിഹാസം വെറുതെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാത്രവുമല്ല, മനുഷ്യനും കുരങ്ങനും ഒരു കാലത്ത് ഒരു പൊതുപൂർവികനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും തന്നെ അംഗീകരിക്കേണ്ടതായും വരും. സാധാരണയായി കുരങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ വഴിയോരത്ത് വെച്ച് കാണുന്ന ഈ ഒരു ജീവിയാണ് മനസ്സിൽ തെളിയുക. എന്നാൽ മനുഷ്യന് കൂടുതൽ സാമ്യതയുള്ളത് ആൾക്കുരങ്ങിനോടാണ്. വാലില്ലാത്ത, രണ്ടു കാലിൽ നടക്കുന്ന, 5 വിരലുകളുള്ള ഇത്തരം ജീവികളോടാണ് മനുഷ്യന് കൂടുതൽ സാമ്യത. കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികളോട് മാത്രമാണോ നമുക്ക് സാദൃശ്യം? അല്ല. നായ, ആന, പൂച്ച, എലി തുടങ്ങിയ ജീവികളുടെ DNA നമ്മുടെ DNAയുമായി 80% കൂടുതൽ സാമ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മൃഗങ്ങളോട് മാത്രമാണോ മനുഷ്യർക്ക് സാദൃശ്യം? പക്ഷികളുമായി 65% DNA നാം പങ്കിടുന്നുണ്ട്. മനുഷ്യനും മാമ്പഴവും തമ്മിൽ ബന്ധമുണ്ട്. മനുഷ്യനും തീമിംഗലവും തമ്മിൽ ബന്ധമുണ്ട്. ഓക്ക് മരത്തിനോടും മുതലയോടും ഗോതമ്പിനോടും യീസ്റ്റിനോടും എന്തിന് ബാക്ടീരിയകളോട് വരെ സാമ്യതയുണ്ട്. DNAയിൽ തന്നെ കോഡിംഗ്, നോൺ കോഡിംഗ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മറ്റ് ജീവിവർഗങ്ങളുമായി വ്യത്യസ്തതകളുണ്ട്. എങ്കിലും നാം ഇതുവരെ ചിന്തിച്ചു പോലും നോക്കാത്ത ജീവികളുമായി വരെ നമുക്ക് നിരവധി സാമ്യതകളുമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഭംഗി. എങ്ങനെയാണ് ഭൂമിയിൽ ഇത്രയധികം ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടായത്? ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്? ഈ ചോദ്യങ്ങൾക്ക് പലരും പല സമയങ്ങളിലായി പല ഉത്തരങ്ങളും നൽകി. എന്നാൽ 1859 പ്രസിദ്ധീകരിച്ച തൻ്റെ പുസ്തകത്തിലൂടെ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം
164 വർഷങ്ങൾക്കിപ്പുറവും ശാസ്ത്രസത്യമായി നിലകൊള്ളുന്നു. ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ജൈവപരിണാമത്തിൻ്റെ കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്.